ഇപ്പൊ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണം വന്നു മദ്രസാ ക്ഷേമനിധിയെ കുറിച്ച്. ഇന്ന് ടി വി ഇബ്രാഹിം എം എൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകി. സത്യത്തിൽ ഈ വിശദീകരണം ഇന്നാണോ മുഖ്യമന്ത്രി നൽകേണ്ടിയിരുന്നത്? ഈ 80-20 അനുവാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് മദ്രസാധ്യാപകർക്ക് ആനുകൂല്യങ്ങളും ശമ്പളവും ക്ഷേമനിധിയും നൽകുന്നു എന്ന കള്ളക്കഥ വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോ അതിന്റെ നിജസ്ഥിതി കൃത്യമായി സമൂഹത്തിന് ഒരു ധവളപത്രത്തിലൂടെ വിശദീകരിക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മതേതര ശ്രേണിയിൽപ്പെട്ടവരും ആവശ്യപ്പെട്ടപ്പോ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. അതിനെക്കുറിച്ച് ആധികാരികമായി വിശദീകരണം നൽകാൻ തയ്യാറായില്ല. ഞങ്ങളുടെ സമുദായത്തിന് ഇത്ര രൂപ ലഭ്യമാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ആവശ്യപ്പെട്ടത്, ഞങ്ങൾ വാങ്ങുന്നില്ല എന്നെങ്കിലും മുഖ്യമന്ത്രി പറയണമെന്നാണ് ആവശ്യപ്പെട്ടത്. അന്നൊക്കെ മൗനം പാലിച്ചു. തെരഞ്ഞെടുപ്പ് വരികയാണ്, അതുകൊണ്ട് സമുദായങ്ങളെ പണക്കണ്ട, അതുകൊണ്ട് എന്ത് വിദ്വേഷ പ്രചാരണം നടന്നാലും ശരി ഈ കാര്യത്തിൽ മൗനം പാലിക്കാം. ഇവിടെ മതസ്പർദ്ധ ഉണ്ടായാലും വേണ്ടില്ല, രണ്ട് സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായാലും വേണ്ടില്ല, ഇവിടെ വർഗീയത കുടുംബിനി കൊണ്ടാലും വേണ്ടില്ല, മൗനം പാലിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ കോടതി വിധി വന്നു, അത് ജനസംഖ്യാനുപാതികമായി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തു വന്നു. അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധിയെ അത് ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ തീരുമാനിച്ചു. സർക്കാരിന്റെയും ഇടത് മുന്നണിയുടെയും എല്ലാ ഭാഗവും പൂർത്തിയായപ്പോ ഇപ്പോൾ ചോദ്യത്തിന് മറുപടിയായിട്ട് വന്നു. മദ്രസാധ്യാപക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു രൂപ പോലും മദ്രസാധ്യാപകർ കൊടുക്കുന്നില്ല. നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് പറയാനുള്ള ആവശ്യം പോലും ഇത് വിശദീകരിക്കേണ്ട സമയത്ത് വിശദീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായില്ല. ഇപ്പൊ ഉറങ്ങി ഉണർന്നതിന് ശേഷമാണ് കൂർക്കം വലിക്കാൻ വരുന്നത് മുഖ്യമന്ത്രി. അപ്പോഴേക്കും ഇവിടെ ഈ രണ്ട് സമുദായങ്ങൾ അനാവശ്യമായ തെറ്റിദ്ധാരണയും അസഹിഷ്ണുതയും പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത ആനുകൂല്യത്തിന്റെ പേരിലാണ് ഈ അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചത്.